Cinema, fashion, lifestyle, വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ. പതിവ് പോലെ ബിഗ് ബോസ് വീട്ടിൽ അങ്ങിങ്ങിരുന്ന് മത്സരവിശേഷങ്ങളും പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള കഥകളുമൊക്കെ പങ്കുവയ്ക്കുകയായിരുന്നു മത്സരാർത്ഥികൾ. ഇതിനിടയിലാണ് ഷോയുടെ ടൈറ്റിൽ സോങ് അപ്രതീക്ഷിതമായി കേട്ടത്. പതിവ് പോലെ മത്സരാർത്ഥികൾ ആകാംക്ഷയിലായി. സാധാരണയായി വൈൽഡ് കാർഡ് മത്സരാർത്ഥികളോ അതിഥികളോ ഒക്കെ വരുമ്പോഴാണ് ഈ പാട്ട് മുഴങ്ങിക്കേൾക്കുന്നത്. എന്നാൽ ഇക്കുറി പ്രധാനവാതിൽ കടന്ന ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് മോഹൻലാൽ തന്നെയായിരുന്നു. വരവ് അപ്രതീക്ഷിതമായിരുന്നതിനാൽ തന്നെ മോഹൻലാലിനെ കണ്ടതും അമ്പരപ്പും സന്തോഷവുമൊക്കെ മത്സരാർത്ഥികളുടെ മുഖത്ത് മിന്നിമറിഞ്ഞു. തന്നെ സ്വീകരിക്കാൻ ഓടിയെത്തിയവരോട് കുശലം പറഞ്ഞ് ജയിൽ പുള്ളികളെ മോചിപ്പിച്ച് വീടിനകത്തേക്ക് കടന്നു. അടുക്കളയും കിടപ്പുമുറിയും അടക്കം കയറി നടന്നു കാണുകയായിരുന്നു അദ്ദേഹം. പോയ വാരത്തെ വിശേഷങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. 1, 2, 3 സ്ഥാനങ്ങൾ നേടിയതും ഈച്ച വിവാദവും ഒക്കെ മോഹൻലാൽ ചോദിച്ചറിയുന്നു. എല്ലാവരെയും കൂട്ടി ലിവിംഗ് റൂമിലെ സോഫയിലെത്തിയ മോഹൻലാൽ തൻ്റെ വരവിൻ്റെ ഉദ്ദേശം അറിയിച്ചു. താൻ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണെന്ന മുഖവരയോടെ കൊറോണ വൈറസ് വ്യാപനത്തെക്കുറിച്ചും ലോകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചുമൊക്കെ മത്സരാർത്ഥികളെ പറഞ്ഞു മനസ്സിലാക്കി. ചൈനയിലെയും ഇറ്റലിയിലെയും കാര്യങ്ങൾ പറഞ്ഞ മോഹൻലാൽ വരാൻ പോകുന്ന ദിവസങ്ങൾ വളരെ നിർണായകമാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി. തിയേറ്ററുകൾ അടച്ചതും ഷൂട്ടിങ്ങുകൾ നിർത്തിവെച്ചതും സ്കൂൾ, ഷോപ്പിംഗ് മാളുകൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയവ അടച്ചിട്ടതും മോഹൻലാൽ വിശദീകരിച്ചു. ഇതിനു പിന്നാലെ ബിഗ് ബോസ് താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനവും മത്സരാർത്ഥികളെ അറിയിക്കുകയായിരുന്നു. 75 ദിവസം രസകരമായി പോയിട്ട് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നതിലെ സങ്കടം പങ്കുവച്ചിട്ടും അതിൻ്റെ അനിവാര്യത ബോധ്യപ്പെടുത്തുകയായിരുന്നു പരിപാടിയുടെ അവതാരകൻ കൂടിയായ മോഹൻലാൽ. ബിഗ് ബോസ് ഷോ ഇതിനോടകം ഒരുപാട് തരംഗമായി മാറിക്കഴിഞ്ഞെന്നും വളരെയധികം വിജയകരമായിരിക്കുന്ന അവസ്ഥയിലാണ് പരിപാടി നിർത്തേണ്ടി വരുന്നതെന്നും മോഹൻലാൽ പറയുന്നുണ്ട്. എന്നാൽ ബിഗ് ബോസ് ഷോ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമായതുകൊണ്ട് തന്നെ മാതൃക കാണിക്കാം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. തന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ജയിച്ചതാണെന്ന് പ്രഖ്യാപിച്ച മോഹൻലാൽ മത്സരാർത്ഥികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. കേക്ക് മുറിച്ചും സെൽഫി എടുത്തുമായിരുന്നു ആഘോഷങ്ങൾ. ഇതിനു പിന്നാലെ മോഹൻലാൽ പുറത്തേക്കിറങ്ങി. ഇതിനു പിന്നാലെ പിറന്നാൾ പ്രമാണിച്ച് രഘുവിനെ എല്ലാവരും ചേർന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് തള്ളിയിട്ടു. ബിഗ് ബോസ് ഒരുക്കിയ ഗംഭീര ഡിന്നറും മത്സരാർത്ഥികൾ ഒന്നിച്ചിരുന്ന് ആസ്വദിച്ചു. പോയ ദിവസങ്ങളിലെല്ലാം ഒപ്പം നിന്ന് ബിഗ് ബോസിന് നന്ദി പറഞ്ഞ് തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിച്ച അവർ 10 പേരും ഗുഡ് ബൈ പറഞ്ഞു. എൻ്റർടൈൻമെൻറ് ഡെസ്ക്, മലയാളി ലൈഫ്.